സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ ജോസ് പ്രകാശ്, ഇവിടെ നിങ്ങൾക്കൊരു ആശയക്കുഴപ്പമുണ്ടോ? മന്ത്രിയുടെ കാര്യം മന്ത്രിസഭയിൽ ഉന്നയിക്കാതിരിക്കുക, മന്ത്രിയുടെ രാജിക്കാര്യം ചർച്ച ചെയ്തിട്ടേയില്ല എന്നിന്ന് കാനം പറയുക, ഇതെന്തുകൊണ്ടാണ്? ഇന്നിപ്പോൾ കാനം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ സി പിയുടെ മന്ത്രിയെ എൻ സി പി അല്ലേ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കണം, മന്ത്രിക്ക് ബാധകം ആ പാർട്ടിയാണ്, മന്ത്രിമാരെ നിയമിച്ചാൽ അവരുടെ പാർട്ടികൾ തീരുമാനിക്കാം, അല്ലെങ്കിൽ മുന്നണി പൊതുവിൽ തീരുമാനിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് ഇത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടിയിലേക്ക് കടക്കുമ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരാശയക്കുഴപ്പമുണ്ട് കാര്യങ്ങൾ പറയുന്നതിൽ. എന്തുകൊണ്ടാണത്? പാർട്ടി തീരുമാനിക്കണമെന്ന് പറയുന്നു, മുന്നണി തീരുമാനിക്കണമെന്ന് പറയുന്നു, സർക്കാർ തീരുമാനിക്കണമെന്ന് പറയുന്നു, എല്ലാം ഒറ്റ നാവുകൊണ്ട്. ഇതിനകത്തൊരു ആശയക്കുഴപ്പത്തിൻ്റെ വിഷയമില്ല. കാരണം ഒരു മുന്നണി സംവിധാനമാണ്. മുന്നണി സംവിധാനത്തിനകത്ത് നിയമപരമായിട്ട് നമുക്ക് പറയാം ഇത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ കേരളത്തിലെ മുന്നണി സംവിധാനമാണ് ഓരോ പാർട്ടിക്ക് ഏതൊക്കെ വകുപ്പുകൾ എന്ന് നിശ്ചയിക്കുന്നത് മുന്നണിയാണ്. ആ മുന്നണി തീരുമാനം അവസാനം സർക്കാർ തീരുമാനമായിട്ട് ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനത്തിലൂടെ ഇങ്ങനെ ഗവർണറുടെ വിജ്ഞാപനത്തിലൂടെ വരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു പാർട്ടിയുടെ മന്ത്രി രാജിവെക്കണമെന്ന് വളരെ വേഗതയിൽ ഒരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഘടകമാണ്. ഇതിനു മുമ്പും അച്യുതമേനോൻ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം മുതലുള്ള മുന്നണി സംവിധാനം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായ സമന്വയം മുന്നണിക്കകത്തുള്ള പാർട്ടികൾ തമ്മിൽ ഉണ്ടാകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനു മുമ്പും ഇത് കേരളത്തിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഇതുപോലത്തെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പാർട്ടിയിലുള്ള പല മന്ത്രിമാർ രാജിവെക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിലൊക്കെ ഒരു വേറൊരു പാർട്ടിയുടെ ഒരു മന്ത്രി രാജിവെക്കണമെന്ന് ആ മുന്നണിക്കകത്തുള്ള മറ്റൊരു പാർട്ടി നേതാവ് അല്ലെങ്കിൽ ഒരു മന്ത്രി പരസ്യമായി പറയുന്നതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊരു മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഇത്തരം മുന്നണി മര്യാദകൾ നന്നായി പാലിച്ചിട്ടുണ്ട്. അങ്ങനെ പാലിക്കുന്നത് കൊണ്ടാണ് അച്യുതമേനോൻ ഗവൺമെൻറ് തന്നെ അതിൻ്റെ കാലാവധി പൂർണ്ണമാക്കി കേരളത്തിലെ ഒട്ടേറെ നന്മകൾ കൊണ്ടുവരാൻ കഴിഞ്ഞ അനുഭവം എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആകെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അവിടെ കൃത്യമായ കാര്യങ്ങളിൽ ഒരു മൗലികമായി ഒരു എന്താണ് ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളിൽ വെള്ളം ചേർക്കുന്ന ഒരു നിലപാട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ അതിനകത്തൊക്കെ ചില സമീപനങ്ങൾ എടുക്കേണ്ടതുണ്ട്, ചില സമയമുണ്ട് പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സംശയം. ഇവിടെ ഇത് അഴിമതിയാണ്, ഇത് അധികാര ദുർവിനിയോഗമാണ്, ഇത് സർക്കാർ ഭൂമി കൈയടക്കലാണ് എന്ന് സുധാകർ റെഡ്ഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതൊരു ആരോപണമല്ലല്ലോ, ഇത് പരിശോധിക്കപ്പെടേണ്ട ഒന്നല്ലല്ലോ, ഈ കാര്യങ്ങളിലെല്ലാം ബോധ്യമായി സർക്കാർ നടപടിയെടുക്കണം എന്നാണ് സുധാകർ റെഡ്ഡിയുടെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നത്. രണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അധികാര ദുർവിനിയോഗം നടന്നു, ഭൂമി സ്വന്തമാക്കി വെച്ചു സർക്കാർ ഭൂമി, ശരിയല്ലേ? ഇതിനകത്ത് ഒരു തർക്കവുമില്ലല്ലോ, ഇത് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം റവന്യൂ മന്ത്രി തന്നെ എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ടല്ലോ, ഇത് കോടതിയിൽ വരും. കോടതിയിൽ വരുമ്പോൾ റവന്യൂ വിഷയങ്ങൾ ഏറ്റവും നന്നായി പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പ്രാപ്തിയുള്ളത് അഡീഷണൽ എ ജിയാണ്, അദ്ദേഹത്തെ ചുമതലപ്പെടുത്തണം എന്ന് പറഞ്ഞ് എ ജിക്ക് കത്തുകൊടുക്കുന്നു. നടന്നു ഇല്ലെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സുധാകർ റെഡ്ഡി പറയുന്നതും നേരത്തെ ഈ മന്ത്രി എടുത്തിട്ടുള്ള നിലപാടും കാനം പറഞ്ഞിട്ടുള്ള നിലപാടും എല്ലാം കൂട്ടിച്ചേർത്ത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ഒരു സംശയത്തിൻ്റെയോ അവ്യക്തതയുടെയോ പ്രശ്നം ഉദിക്കുന്നില്ല. ഇത് കൃത്യമായ നിലപാടുകളാണ്, സമയവും സന്ദർഭവും വരുന്നില്ല നടത്തുമ്പോൾ സഹമന്ത്രി കൂടെയുള്ള മറ്റൊരു മന്ത്രി എതിർ നീക്കവും നടത്തുന്നു. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി കാഴ്ചക്കാരനായിരിക്കുകയും പൊല്ലാപ്പ് തീർക്കുകയും ചെയ്യേണ്ട ഒരാളാണോ? ആ ചോദ്യത്തിനുള്ള മറുപടി എവിടെ നിന്ന് കിട്ടും? ഇനി ഇത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടുമെന്ന സാഹചര്യം വരുമ്പോൾ അവിടെ ഇന്നയാളെ വെക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ സർക്കാർ സംവിധാനത്തിലെ തന്നെ എ ജി നിങ്ങൾക്കെതിരാകുന്നു. ഈ പൊല്ലാപ്പ് തീർക്കേണ്ടത് ആരാണ്? ആരാണ് നിശബ്ദത പാലിക്കുന്നത്? ആരാണ് ഇതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത്, മറുപടി പറയേണ്ടത്? ഇതൊക്കെ നിങ്ങളായി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ചോദ്യങ്ങളാണ് സർ, ഞങ്ങളാരും അടിച്ചേൽപ്പിച്ചതല്ല. അപ്പോൾ അവിടെയാണ് ഇതിലൊരു വ്യക്തത വേണം സിപിഐക്കെങ്കിലും എന്നത് ഒരാവശ്യമായി ഉയരുന്നത്. ജനജാഗ്രതാ യാത്രയാണ് നിങ്ങളുടെ തടസ്സമെങ്കിൽ ശ്രീ സുധീരൻ പറഞ്ഞത് കേട്ടില്ലേ, അത് നാളെ അവസാനിക്കും, മറ്റന്നാൾ നിങ്ങൾ സ്വതന്ത്രരാണ്. ഈ വാനിൽ സിപിഐ പാറിപ്പറക്കുമോ? തീർച്ചയായിട്ടും ഇതിന് നമ്മൾ ഒരുപാട് അങ്ങനെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല.
എൽ ഡി എഫിന് ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലപാടെടുക്കാതെ മുന്നോട്ട് പോയ ചരിത്രമില്ല എൽ ഡി എഫ്. അപ്പം തീർച്ചയായിട്ടും എൽ ഡി എഫ് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കും. സി പി ഐയുടെ സെക്രട്ടറി മാത്രമല്ല, സി പി എമ്മിൻ്റെ സെക്രട്ടറി പോലും ഇത്തരം ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്തൊരു പൊതു അഭിപ്രായ സമന്വയത്തിലെത്തി കാര്യങ്ങൾ കൃത്യതയോടെ ബോധ്യമാവുന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കുന്ന രീതിയിൽ ഇതിനെത്ര കാലം ഇവിടെ നീതി വൈകുന്നു എന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന നിയമവാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ശ്രീ സജീവൻ പറയുന്നത്. എത്ര കാലം കാത്തിരിക്കണം? ഓരോരുത്തരുടെ മനസ്സ് മാറാൻ, ഓരോ പാർട്ടിയുടെയും സൗകര്യം ഒരുങ്ങി വരാൻ ഇതിനൊക്കെയാണ് കാലാവധിയെങ്കിൽ അതിന് മുന്നണി മര്യാദയെന്നല്ല പറയേണ്ടത്, അതിന് മുന്നണി മര്യാദയെന്നല്ല പറയേണ്ടത്, ഒരു ജനവികാരത്തെ, ജനങ്ങളുടെ സഹനശക്തിയെ പരീക്ഷിക്കൽ ആണ്. അത് ജനാധിപത്യത്തെ നഗ്നമായി വെല്ലുവിളിക്കലാണ്. മുന്നണി മര്യാദ എന്ന ആലങ്കാരിക വാക്കുകൾ കൊണ്ടൊന്നും അതിനെ പരിഹരിക്കാൻ കഴിയുന്നതല്ല. അല്ല, വേണു നോക്കൂ, ഈ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ സമയത്ത് മന്ത്രിമാരുടെ രാജി, കെ ബാബുവിൻ്റെ രാജി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എത്രയോ കാലം രാജിയുമായിട്ട് മുഖ്യമന്ത്രി നടക്കുന്നു, അവസാനം മുഖ്യമന്ത്രി രാജിക്കത്ത് തിരിച്ചു കൊടുക്കുന്നു, ഇതെല്ലാം നമ്മൾ കണ്ട. എത്ര മാസങ്ങളെടുത്തു, ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല, ഒരു നിലപാടും ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിനകത്ത് അത്രയും ഒരു മാസങ്ങളുടെ കാലതാമസം ഉണ്ടായിട്ടില്ല. ഈ കയ്യേറ്റങ്ങൾ മുഴുവൻ നടന്നത് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ സമയത്താണ്. ഈ ഗവൺമെന്റിന്റെ സമയത്ത് കയ്യേറ്റങ്ങളല്ല. എന്നിട്ട് പോലും വിഷയം ഉണ്ടാവുന്നില്ല. കെ എം മാണിയുടെ കാര്യത്തിൽ ഓരോ ഘട്ടത്തിൽ ഓരോന്നാണ് പറഞ്ഞത്. ആദ്യം ത്വരിത പരിശോധന നടക്കട്ടെ, പിന്നെ അതിനുശേഷം ഒരു ഘട്ടത്തിൽ കുറ്റപത്രം വരെ കൊടുക്കട്ടെ എന്ന നിലപാടെടുത്തു നിങ്ങൾ. നിങ്ങളെന്ന് വെച്ചാൽ യു ഡി എഫ്. പിന്നെ കോടതി പരാമർശം വന്നപ്പോഴും നമ്മുടെ എല്ലാം മനസ്സിലുണ്ടല്ലോ, നമ്മുടെ എല്ലാം ഓർമ്മയിലുണ്ടല്ലോ. ക്ലിഫ് ഹൗസിൽ സായംകാലം കുഞ്ഞാലിക്കുട്ടി പുറത്ത് ഉലാത്തുന്നു, തൊട്ടടുത്തുള്ള ഈ പറയുന്ന പ്രശാന്ത് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഔദ്യോഗിക വസതിയിൽ മാണിയിരിക്കുകയാണ്. പക്ഷേ എപ്പോൾ ആ കത്ത് കിട്ടും, എപ്പോൾ ആ തീരുമാനം വരും എന്നറിയുവാൻ വേണ്ടി അകത്ത് ഉമ്മൻചാണ്ടി തലപുകയ്ക്കുന്നു, പിന്നെ കെ സി ജോസഫ് പോകുന്നു, മറ്റു പലരുമായും ആശയവിനിമയം പ്രത്യേകം നടത്തുന്നു. എന്തൊക്കെ നാടകങ്ങളാണ് ഒരു കത്ത് കിട്ടാൻ, ഒരു രാജിക്കത്ത് കിട്ടാൻ അന്ന് കേരളം കണ്ടത്. കുറച്ചൊന്ന് കാത്തിരുന്നൂടെ. ഇത് തമ്മിൽ ഒരു താരതമ്യം ഉണ്ട് വേണം. ഹലോ, ഹലോ ലിജു, തുടർന്നോളൂ. ഹലോ ഹലോ ലിജു, കേൾക്കാമോ? തുടർന്നോളൂ. തമ്മിൽ താരതമ്യമുണ്ടോ? നമുക്കറിയാം. തീർച്ചയായും തീർച്ചയായും ഇത് ഈ രണ്ട് വിഷയങ്ങൾ തമ്മിൽ താരതമ്യമില്ല എന്നാണ് വേണു എൻ്റെ അഭിപ്രായം. കാരണം മറ്റേതൊരു ആരോപണമാണ്. കോഴ ആരോപണവും സാങ്കല്പികമായ പല പ്രശ്നങ്ങളും ഇപ്പോഴും തെളിയിക്കപ്പെടില്ല. രണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ 18 മാസങ്ങൾ, 2 വർഷത്തോടടുത്തിട്ടും തീരുമാനമാകാത്ത ഒരു ആരോപണം മാത്രമാണത്. ഇതങ്ങനെ അല്ലല്ലോ, ഇത് പകൽ പോലെ വ്യക്തമായ കാര്യമല്ലേ? മാർത്താണ്ഡം കായലിൽ വലിയ 5, 6, 8 ടിപ്പർ ലോറികൾ വലിയ ചങ്ങാടത്തിൽ കൊണ്ടുവന്ന് ഗ്രാവലിറക്കുകയും സർക്കാർ ഭൂമി റവന്യൂ രേഖകൾ പ്രകാരം തന്നെ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന വളരെ കൃത്യമായ ഒരു 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 ഇടപാട്. അതിൽ തന്നെ ജില്ലാ കളക്ടർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അത് ക്രിമിനൽ ഒഫൻസാണ്, അത് സർക്കാർ ഭൂമി പിടിച്ചെടുത്തു എന്ന് രേഖകൾ പ്രകാരം, സാറ്റലൈറ്റ് രേഖകൾ പ്രകാരം തെളിയിക്കപ്പെട്ട ഒരു തെളിവാണിത്. അതും നേരത്തെ പറഞ്ഞ ബാർക്കോഴ കേസിലെ ആരോപണങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് കുറേ കാലമായല്ലോ, നമുക്കറിയാൻ വേണ്ടി എത്ര കാലമായി ഈ ഒരു വിഷയം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം പറഞ്ഞു ഒരു ഔദ്യോഗികമായി എന്തെങ്കിലും എനിക്കിതിൻ്റെ രേഖയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കളക്ടർ റിപ്പോർട്ട് കൊടുത്തപ്പോൾ പറഞ്ഞത് കളക്ടർ വ്യക്തിപരമായ അഭിപ്രായമാണ്, അവരാണ് അഴിമതിക്കാരി എന്ന രീതിയിൽ അവർ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക സംവിധാനത്തെ വിലകൽപ്പിക്കുന്നു. ഇനി അവസാനം തനിക്ക് അനുകൂലമായി എന്ത് കിട്ടുമെന്ന് അന്വേഷിച്ചിരിക്കുക. ഇപ്പം നേരത്തെ വേണു ചർച്ചയിൽ തന്നെ പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രി പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എനിക്കറിയില്ല, പത്രങ്ങളിൽ മുഴുവൻ വന്നത് ഈ പൊല്ലാപ്പൊന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന്. എങ്ങനെ അവസാനിപ്പിക്കും? ചാണ്ടിയെ പറഞ്ഞു വിടുക അല്ലാതെ ഈ പൊല്ലാപ്പ് അവസാനിപ്പിക്കാൻ എന്താണ് മാർഗം? അപ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, ഞങ്ങളൊന്നും ചെയ്യാൻ പോലെ താനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഞങ്ങളിത് ഒതുക്കിക്കോളാം എന്നൊരു മെസ്സേജല്ലേ അതിനകത്തുള്ളത്? അതാണ് ആശങ്ക ഉണർത്തുന്നത്. അതുകൊണ്ടാണ് ശ്രീ സുധാകർ റെഡ്ഡി പറഞ്ഞാലും ശ്രീ പിണറായി വിജയനെ പോലെ ആളുകൾ ഈ ചാണ്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒട്ടും ജനാധിപത്യ ബോധമില്ലാതെ തന്നെ, ഒരു മുന്നണി മര്യാദ ഇല്ലാതെ തന്നെ ഏകപക്ഷീയമായ എതിർപ്പുകളെ തള്ളിക്കളയാനാണ് സാധ്യത. ജനകീയ പ്രക്ഷോഭത്തിലൂടെ മാത്രമല്ലാതെ എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുന്നത്, ഒരു ബാക്ക്ഡോർ സെറ്റിൽമെൻറ്റ് കൊണ്ട് ചാണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ടാണ് പ്രക്ഷോഭം വേണ്ടി വരും. ശരി, സി പി ഐക്ക് ആ പ്രക്ഷോഭത്തിൽ ചേരാം. നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് പോലും ബോധ്യമുള്ള ഒരു കാര്യത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ, ഞാൻ വളരെ കൃത്യമായ ഒരു ചോദ്യം, ഇതൊരു ഒരു ഒരു പൊതു ചർച്ചയാണല്ലോ വേണു, സി പി ഐയുടെ നേതൃത്വം മറുപടി പറയേണ്ട ഒരു ചർച്ചയാണ്. പിണറായി വിജയൻ ഈ വിഷയത്തിൽ ചാണ്ടിയുടെ രാജി വാങ്ങാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ യോജിച്ച പ്രക്ഷോഭത്തിന് സി പി ഐ തയ്യാറുണ്ടോ? അഖിലേന്ത്യാ സെക്രട്ടറി എൻഡോഴ്സ് ചെയ്ത കാര്യമാണ്,
അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ മന്ത്രി പറഞ്ഞു ഇയാളെ പുറത്താക്കണം. യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറുണ്ടോ? ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്കൊപ്പം നിന്ന് പ്രക്ഷോഭം നടത്താൻ. കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ലിജു സിപിഐ ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന്. സി പി ഐയുടെ വിശ്വാസം സി പി ഐ രക്ഷിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാൻ എനിക്ക് സാധിക്കൂ. ഞങ്ങൾ എന്തായാലും അത്തരം ഒരു ഒരു സൗജന്യത്തിൽ വിശ്വസിക്കുന്നില്ല. ശരി, ശ്രീ സജീവൻ ഇവിടെ ഇന്നിപ്പോ ഈ കാനം പറയുന്നുണ്ടായിരുന്നു. പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ ഒരു മന്ത്രിയെയും ഇതുവരെ പുറത്താക്കിയിട്ടില്ല. എൽ ഡി എഫ് സർക്കാർ ഒരു മന്ത്രിയെയും ഇവിടെ പുറത്താക്കിയിട്ടില്ല. അവരെ നിയമിച്ച പാർട്ടി ആക്ഷേപം വരുമ്പോൾ രാജിവെക്കാൻ പറഞ്ഞു. ഇ പി ജയരാജന്റെ കാര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്. കോടിയേരി പക്ഷത്ത് നിഷേധിക്കും. കോടിയേരിയുടെ വാക്കുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. കോടിയേരി പറഞ്ഞത് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹം ഈ ആക്ഷേപം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ച് രാജിവെച്ചു എന്നാണ്. ശശീന്ദ്രന്റെ കാര്യത്തിൽ കാനം പറയുന്നത്, ശശീന്ദ്രനെതിരെ ഒരു ആക്ഷേപം വന്നപ്പോൾ അദ്ദേഹം രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചു, രാജിവെച്ചു. ഇതൊരു മുന്നണി മര്യാദയിൽ ഊന്നി നിന്നുള്ള വാചകങ്ങളാണ്. അതിൽ ഇത്രയും ഊന്നൽ കാനം കൊടുക്കുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അതിൽ നിന്ന് പരോക്ഷമായി മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയ, താങ്കൾ പ്രസിഡന്റായിരിക്കുന്ന, താങ്കൾ പ്രസിഡൻഷ്യൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ക്യാബിനറ്റ് അല്ല ഇതിൻ്റെ അന്തിമ വാക്ക്. ഇവിടെ ഓരോ കക്ഷികളും ഓരോരുത്തരെ ഓരോ ചുമതലയേൽപ്പിച്ച് ഇവിടെ മാറി നിൽക്കുകയാണ്. താങ്കളും അങ്ങനെ ചുമതലയേറ്റിരിക്കുന്ന ഒരാളാണ്. പാർട്ടിയാണ് പ്രധാനം, പാർട്ടികൾ ഉൾപ്പെട്ട മുന്നണിയാണ് പ്രധാനം. അങ്ങനെയാണ് താങ്കൾ ഭരണമെന്ന യാഥാർത്ഥ്യത്തിൽ ചുവടുറപ്പിച്ച് നിൽക്കുന്നത്. അതിൻ്റെ പിന്നിലെ ചില യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനത്തിലേക്ക് വരും. ഒരു ആപ്പിളിൻ്റെ കാര്യം കൂടെ വന്നു. ഒരു ആപ്പിൾ മതിയല്ലോ ആപ്പിൾ കൂട്ടം മുഴുവൻ ചീഞ്ഞു പോകാനെന്ന് ഇന്ന് ആലുവ മീഡിയ ക്ലബിൽ ഒരു മാധ്യമപ്രവർത്തനം ചോദിച്ചപ്പോൾ കാനം ആ ഘട്ടത്തിൽ മറുപടി പറഞ്ഞു, ആ ആപ്പിൾ ആ കൂടയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞാൽ പോരെ, ഞാൻ ആപ്പിളിൻ്റെ കാര്യമാണേ പറഞ്ഞത് എന്നുകൂടി പറഞ്ഞുകൊണ്ട്. അപ്പോൾ വ്യക്തമാണ് ഈ വാചകങ്ങളിലൂടെ സി പി ഐ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് വ്യക്തമല്ലേ ശ്രീ സജീവൻ? സി പി ഐ ബങ്കിന്ദ്രയാണ് എന്ത് സൂചിപ്പിക്കുന്നു എന്നുള്ളതല്ല വേണു ഇല്ല പ്രശ്നം. നമുക്കറിയാം ഈ രണ്ട് മന്ത്രിമാരാണ് ഈ പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് രാജിവെച്ചിട്ടുള്ളത്. ഒന്ന് ഇ പി ജയരാജൻ. ഇ പി ജയരാജൻ രാജിവെക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹം മുഖ്യമന്ത്രി എന്നതിൽ, പാർട്ടി നേതൃത്വം എന്ന നിലയിൽ പ്രതികരിക്കേണ്ട കോടിയേരി ബാല മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു, ഈ സർക്കാരിൽ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ ഈ സർക്കാർ ഈ ഭരണത്തിൽ കാണില്ല എന്ന് പറഞ്ഞു. പിറ്റേ നിമിഷങ്ങൾക്കകം ഇ പി ജയരാജൻ രാജിവെച്ചു. ഇ പി ജയരാജൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഉടൻ അതിന് തൊട്ടു മുമ്പേ പറയുകയായിരുന്നു. രണ്ടാമത്തെ കാര്യം ശശീന്ദ്രൻ്റേത്. ശശീന്ദ്രൻ തന്നെ പറഞ്ഞു, ഞാൻ പാർട്ടി നേതൃത്വത്തിനോട് ചർച്ച ചെയ്തിട്ട് രാജിവെക്കുകയാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഞാൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു, ഞാനിതാ ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട്, അതിന് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നു. അവിടെയും മുഖ്യമന്ത്രിയോടാണ് സംസാരിച്ചത്. ഇവിടെയും അങ്ങനെയാണെങ്കിൽ പാർട്ടി നേതൃത്വമല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ഇവിടെ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയുമായിട്ടാണ്. ഈ മുഖ്യമന്ത്രിയുമായിട്ട് ഇതിനിടയിൽ തോമസ് ചാണ്ടി സംസാരിച്ചു, അപ്പോഴും അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാവുന്നില്ല. അതാണ് പ്രശ്നം. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഇവിടെ ഈ കാനം ഇത്തരം ആപ്പിളിൻ്റെ കഥയൊന്നും പറഞ്ഞിരിക്കില്ലല്ലോ വേണ്ടത്. അദ്ദേഹം പറയേണ്ടത് സുധാകർ റെഡ്ഡിയെ പോലെ കൃത്യമായ കാര്യങ്ങളാണ്. ഇവിടെ ഇത് സ്വജനപക്ഷ ഇവിടെ അധികാര ദുർവിനിയോഗം നടന്നിരിക്കുന്നു, ഭൂമി കൈയേറ്റം നടന്നിരിക്കുന്നു എന്നുള്ളതൊക്കെ പറയാൻ സുധാകർ റെഡ്ഡിക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് കാനത്തിന് പറ്റുന്നില്ല? നേരത്തെ ജോസ് പ്രകാശ് പറഞ്ഞ ഒരു കാര്യം, ഇത് മുന്നണി മര്യാദയുടെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്, അതിനുള്ള സമയം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഈ ഇന്ത്യ കേരളത്തിന് പുറത്ത് സുധാകർ റെഡ്ഡിക്ക് ഇത് പറയാമെങ്കിൽ അത് കേരളത്തിനകത്ത് പറയാൻ പാടില്ല എന്നുള്ള വല്ല നിയമവും സി പി ഐക്ക് ഉണ്ടോ? സി പി ഐയിൽ അങ്ങനെ പറയുന്നുണ്ടോ? മന്ത്രി പറയേണ്ട, റവന്യൂ വകുപ്പ് മന്ത്രി ചന്ദ്രശേഖരൻ ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും പറയേണ്ട. ഇനി അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാർ, സി പി ഐയുടെ മറ്റ് മന്ത്രിമാർ ഈ മന്ത്രിസഭയിലെ അംഗങ്ങളാണ് എന്ന നിലയിൽ അവരും ഒന്നും പറയേണ്ട. പക്ഷേ കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഇവിടെ സി പി ഐ നേതാക്കന്മാർ ഉണ്ടല്ലോ, അവരെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഈ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജയരാജൻ്റെ കാര്യത്തിൽ ഉടൻ തീരുമാനം വന്നപ്പോൾ സർക്കാരിൻ്റെ പ്രതിച്ഛായ ഉയരുകയാണ് ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറയുകയും ചെയ്തിരുന്നു, ഈ ശശീന്ദ്രൻ്റെ കാര്യത്തിലും വന്നപ്പോഴും സർക്കാരിന് മോശമായിട്ടുള്ള കാര്യത്തിലേക്കല്ല വന്ന്, ഒരു കാര്യം തെറ്റായ കാര്യം ചെയ്ത മന്ത്രിയെ അവിടെ നിന്ന് ഉടൻ മാറ്റാൻ സർക്കാർ തയ്യാറായി എന്ന് വന്നു. ഇപ്പോഴോ? ഇപ്പോൾ നിങ്ങൾ എന്ത് യാത്ര പറഞ്ഞാലും ജനജാഗ്രത വരുന്നത് തിരിച്ചാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്ത് കാര്യം പറഞ്ഞാലും ഈ യാത്ര അവസാനിക്കുന്നവരെ ജനം കാത്തിരിക്കില്ല, അവരുടെ മനസ്സിലേക്ക് വളരെ മോശമായ ചിത്രമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് സി പി ഐക്കാർ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് സുധാകർ റെഡ്ഡിയാണ്, അല്ലാതെ ഇവിടെ വന്നിട്ട് ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. ശരി, ഞാൻ ഒരു ഇടവേളയ്ക്കോട് പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.